ഡിആർഡിഒ വികസിപ്പിച്ച കോവിഡ് പ്രതിരോധ മരുന്ന് ഇപ്പോൾ പുറത്തിറക്കുകയാണ്. നോക്കാം ആ ചടങ്ങിലേക്ക്. Thank you, sir. Together we all can do it. May I now request Dr. K. Satish Reddy, Chairman of Dr. Reddy's Laboratories, to share the challenges and production plans for 2DG from Hyderabad. വിഷ്ണു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു, ഈ കോവിഡ് പ്രതിരോധ മരുന്ന് ഇപ്പോൾ പുറത്തിറക്കുകയാണ്, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തെല്ലാമാണ്? പൂജ, ഡി ആർ ഡി ഒ വികസിപ്പിച്ച കോവിഡ് പ്രതിരോധ മരുന്നായിട്ടുള്ള 2-DOX ഡി ഗ്ലൂക്കോസ് അല്ലെങ്കിൽ നമ്മൾ 2DG എന്ന് പറയുന്ന മരുന്നിൻ്റെ വിതരണമാണ് ഇപ്പോൾ ഔദ്യോഗികമായി ആരംഭിക്കുന്നത്. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് ഓൺലൈനായിട്ട് ഇതിൻ്റെ ഒരു ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്യുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ കോവിഡ് പ്രതിരോധത്തിന് DRDO തദ്ദേശീയമായി വികസിപ്പിച്ച മരുന്ന് 2DG എന്ന് പറയുന്ന മരുന്ന് വളരെയധികം ഫലപ്രദമാണ് എന്നതാണ് നേരത്തെ നടന്ന പരീക്ഷണ ഘട്ടങ്ങളിലെല്ലാം തന്നെ തെളിയിക്കുകയും ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ ദില്ലിയിലുള്ള ചില ആശുപത്രികൾക്കായിരിക്കും ആദ്യഘട്ടത്തിൽ മരുന്ന് വിതരണം ചെയ്യുക എന്നതാണ് DRDO അറിയിച്ചിരിക്കുന്നത്. 10,000 ഡോസ് മരുന്ന് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ വിതരണം ചെയ്യും എന്നതും DRDO അറിയിച്ചിട്ടുണ്ട്. ഈ മരുന്ന് പുറത്തിറക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഹൈദരാബാദിലുള്ള ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസുമായി ചേർന്നുകൊണ്ടാണ് DRDO ഈ കോവിഡ് പ്രതിരോധ മരുന്ന് വികസിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് ഏറ്റവും ഈ DRDO മരുന്ന് വികസിപ്പിച്ചതിന് ശേഷം കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നത് കോവിഡ് ബാധിച്ച രോഗികൾക്ക് ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ റിക്കവറി റേറ്റ് വളരെ പെട്ടെന്ന് തന്നെ കോവിഡിൽ നിന്ന് മുക്തി രോഗമുക്തി നേടാൻ കഴിയുമെന്നാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ 7 ദിവസമാണ് ഈ ഒരു കോവിഡ് മുക്തി നേടാൻ. സാധാരണഗതിയിൽ ഒരു രോഗി 7 ദിവസം കൊണ്ടാണ് രോഗമുക്തി നേടുന്നത് എന്നുണ്ടെങ്കിൽ ഈ DRDO വികസിപ്പിച്ച മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ആ രോഗമുക്തി നേടുന്ന ദിവസത്തിൻ്റെ എണ്ണം കുറയ്ക്കാൻ കഴിയും. ഏകദേശം 4 ദിവസം കൊണ്ട് തന്നെ ഒരു രോഗമുക്തിയിലേക്ക് എത്താൻ കഴിയുമെന്നതാണ് DRDO അവകാശപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മരുന്ന് കഴിച്ചു തുടങ്ങിയ 3-ാമത്തെ ദിവസം മുതൽ കോവിഡിൻ്റെ സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങളൊക്കെ തന്നെ ഇല്ലാതാകും. കാണിക്കാതിരിക്കുന്ന ഒരു കാര്യം കൂടി DRDO കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോവിഡ് പ്രതിരോധത്തിന് ഏറ്റവും നിലവിൽ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു മരുന്നാണ് DRDO തദ്ദേശീയമായി തന്നെ വികസിപ്പിച്ചിരിക്കുന്നത്. ഹൈദരാബാദിലെ ഡോക്ടർ റെഡ്ഡീസ് ക്ലിനിക്കുമായി ചേർത്തുകൊണ്ട് വികസിപ്പിച്ച 2DG എന്ന് പറയുന്ന മരുന്നിൻ്റെ ഒരു വിതരണ ഉദ്ഘാടനം തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അല്പസമയത്തിനകം തന്നെ നിർവഹിക്കുന്നത്. അതിൻ്റെ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. ആ അല്പസമയത്തിനകം തന്നെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മരുന്ന് പുറത്തിറക്കും. പൂജ, വിഷ്ണു, ഇതിപ്പോൾ 10,000 ഡോസ് മരുന്നുകൾ ദില്ലിയിലെ ചില ആശുപത്രികൾക്ക് ആദ്യം വിതരണം ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ വിതരണവുമായി ബന്ധപ്പെട്ട് മറ്റ് ഘട്ടങ്ങളെല്ലാം ഏത് വിധത്തിലാണ്? പൂജ, നിലവിലത്തെ സാഹചര്യത്തിൽ ആദ്യഘട്ടത്തെക്കുറിച്ച് മാത്രമാണ് DRDO വ്യക്തമാക്കിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 10,000 ഡോസ് മരുന്ന് വിതരണം ചെയ്യുമെന്നാണ്. ആദ്യഘട്ടത്തിൽ ദില്ലിയിൽ മാത്രമായിരിക്കും ചില ആശുപത്രികളിൽ, അത് തിരഞ്ഞെടുത്തിട്ടുള്ള ചില ആശുപത്രികളിൽ മാത്രമായിരിക്കും ഈ 2DG മരുന്ന് വിതരണം ചെയ്യുക എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ 2DG എന്ന് പറയുന്ന മരുന്ന് അത് പൊടി രൂപത്തിലുള്ള ഒരു മരുന്നാണ്. അത് വെള്ളത്തിൽ കലക്കി കുടിക്കേണ്ട ഒരു മരുന്നാണ് എന്നതാണ് ഇപ്പോൾ DRDO തന്നെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം. അതോടൊപ്പമാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നിലവിൽ രാജ്യത്തെ കോവിഡ് രോഗികളുടെ എണ്ണത്തിലൊക്കെ വലിയ ഒരു വർദ്ധനവ് ഉണ്ടാകുന്ന സമയമാണ്. പ്രത്യേകിച്ച് 2-ാം തരംഗം അതിശക്തമായി തന്നെ രാജ്യത്തെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് DRDO തദ്ദേശീയമായി വികസിപ്പിച്ച കോവിഡ് പ്രതിരോധ മരുന്ന് കൂടി വിപണിയിലേക്ക് എത്തുന്നത്. ഈ മരുന്ന് വിപണിയിലേക്ക് എത്തുമ്പോൾ നിലവിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ 10,000 ഡോസ് മാത്രമായിരിക്കും ആദ്യം നൽകുക. അത് കഴിഞ്ഞിട്ട് മറ്റ് നിലവിൽ ദില്ലിയിൽ മാത്രമായിരിക്കും നൽകുക. മറ്റ് സംസ്ഥാനങ്ങൾക്ക് എത്ര ഡോസ് വീതം നൽകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എത്രമാത്രം ഉൽപാദനം ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളടക്കം അത് ഇനി വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. അത് DRDO തന്നെ ഇന്ന് ഉച്ചയോടുകൂടി അല്ലെങ്കിൽ അല്പ വരുന്ന ദിവസങ്ങളിൽ DRDO അക്കാര്യത്തിലൊരു വ്യക്തത വരുത്തും എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ
ഏറ്റവും പ്രധാനമായി നമുക്ക് എടുത്തു പറയേണ്ടത് മരുന്ന് പുറത്തിറങ്ങുമ്പോൾ വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു നടപടി കൂടിയാണ് നമുക്കുണ്ടാകുന്നത് ഇപ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇതിൻ്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ് പുറത്തിറക്കിയിരിക്കുകയാണ് ഈ ചടങ്ങിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അതോടൊപ്പം തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് പൂജ